നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ശബരിമല ദേവസ്വം ബോർഡിനെ അട്ടിമറിക്കാൻ സർക്കാർ അണിയറയിൽ നീക്കങ്ങൾ. ശബരിമല ദേവസ്വത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ. ഇത് കേരള രാഷ്ട്രീയത്തിലും ജനവികാരത്തിലും വൻ പ്രഖ്യാഘാതം തന്നെ ഉണ്ടാക്കും. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഏറെ വിവാദങ്ങൾക്കും കോലാഹലങ്ങൾക്കും ശേഷം ഇപ്പോൾ ശബരിമല ദേവസ്വം ഭരണം കൈക്കലാക്കാനുള്ള സർക്കാർ നീക്കമാണിതെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്തായാലും ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ദേവസ്വം ബോർഡിനെ ചവറ്റുകുട്ടയിലാക്കി സർക്കാരിന് കൂടുതൽ ആധിപത്യവും ഭരണവും കൈവശപ്പെടുത്താനുള്ള സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത് വളരെയേറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇനിയും തിരികൊളുത്തുമെന്നും പറയുന്നു. ശബരിമല വിഷയത്തിൽ ദേവസ്വം ബോർഡിനെ തൃണവൽക്കരിച്ചാണ് സർക്കാരിന്റെ പുതിയ നയം. ദേവസ്വം നിയമങ്ങൾ അടിമുടി പരിഷ്കരിച്ച ശബരിമല ക്ഷേത്ര അതോറിറ്റി രൂപീകരിക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഓരോ ദിവസവും ശബരിമല വിഷയത്തിൽ വാശിയോടെ കത്തിക്കേറുകയാണ് പിണറായി സർക്കാർ. അയ്യപ്പ ഭക്തരോടും പാരമ്പര്യമായി നിലനിന്നിരുന്ന സംവിധാനങ്ങളോടുമുള്ള ഇടതുമുന്നണിയുടെ അമർഷം ഹൈന്ദവ സമൂഹത്തോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരങ്ങളോട് കാണിക്കുന്ന ഈ ദ്രോഹങ്ങളിലൂടെ വെളിപ്പെടുത്തുകയാണ്. ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ നിലനിർത്തുകയും സർക്കാർ നിയമിക്കുന്ന അതോറിറ്റിക്ക് മേൽ ഒരു തരത്തിലുള്ള അധികാരവും ശബരിമല ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ അതുപോലെ നിലനിർത്തുമെങ്കിലും സർക്കാർ നിയമിക്കുന്ന അതോറിറ്റിക്ക് മേൽ ഒരു തരത്തിലുള്ള അധികാരവും ദേവസ്വത്തിന് ഉണ്ടാവുകയില്ല. അതായത് കഥ കണ്ടിരിക്കാൻ മാത്രം ഒരു ദേവസ്വം സംവിധാനം. ദേവസ്വം ബോർഡിന് പുല്ല് വില കൊടുത്ത് സർക്കാർ നയങ്ങൾ നടപ്പിലാക്കാൻ പറ്റിയ ഒരു വകുപ്പിനെ സുരക്ഷിതമായി സർക്കാർ നിയമിക്കുന്നു. ശബരിമല വികസന പ്രവർത്തനങ്ങളിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഈ അതോറിറ്റിക്കായിരിക്കും അധികാരം. മാത്രമല്ല, ശബരിമല ക്ഷേത്രത്തിലെ വരുമാനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതും ഈ അതോറിറ്റിയായിരിക്കും. ദേവസ്വം ബോർഡിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവരിൽ ചിലരെ ഈ അതോറിറ്റിയിലോട്ട് മാറ്റാനും സർക്കാർ നീക്കങ്ങളുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡും പ്രസിഡന്റ് എ പത്മകുമാറും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയാണ് ഇങ്ങനൊരു നീക്കത്തിനായി സർക്കാരിനെ ചൊടിപ്പിച്ചത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിന്റെ ആദ്യഘട്ടത്തിൽ സർക്കാരിനോട് ദേവസ്വം ബോർഡ് അനുഭാവം പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് വിശ്വാസികളുടെ വികാരത്തോടൊപ്പം ചേരുകയായിരുന്നു. ഈ നീക്കവും സർക്കാരുടെ ആചാരലംഘന പ്രവൃത്തികളിൽ സഹകരിക്കാത്തതുമാണ് ഇപ്പോൾ സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. വിപ്ലവകരമായ തീരുമാനമുണ്ടാക്കാനും ചരിത്രത്തിൽ ഇടം നേടാനുമൊക്കെ പിണറായി വിജയൻ കാണിച്ചു കൂട്ടുന്നത് ഒരു വലിയ വിഭാഗം മതവിശ്വാസികളുടെ വികാരത്തിലേക്ക് കടന്നുകയറിയിട്ടാണ്. തങ്ങളുടെ പരമ്പരാഗത ആചാരങ്ങൾ സംരക്ഷിക്കാനും വിശ്വാസത്തോടെ ചേർന്നു പ്രവർത്തിക്കാനുമൊക്കെ നെഞ്ചു വിരിച്ചു നിന്ന ഹൈന്ദവ നേതാക്കളെ കേരളത്തിലുള്ള സ്റ്റേഷനുകളിലെല്ലാം കള്ളക്കേസുകളിൽ കുടുക്കുന്നതും വിടാതെ പിന്തുടരുന്നതുമെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തതാണ്. ഓരോ ദിവസവും ശബരിമല വിഷയത്തിലും ഹൈന്ദവർക്കുമെതിരെയുള്ള പുതിയ പൂഴിക്കടകനുമായി പിണറായി ഇറങ്ങുന്നതിന് പിന്നിലെ ഛേദവികാരം എന്തെന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ 54% വരുന്ന ഹിന്ദുക്കളുടെ നേർക്കുള്ള ഈ വെല്ലുവിളി ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിന്റെ അടിത്തറ തന്നെ ഇളക്കുമെന്നുള്ളത് ഓർത്താൽ നല്ലത് എന്നാണ് ഹൈന്ദവ വിശ്വാസികൾ ഒന്നടങ്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.